السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الصلاة والسلام على سيدنا محمد الصادق الوعد الأمين وعلى آله وصحابه أجمعين. أما بعد، اسكيسس اوف ميديا واتساب جروب ان كيلايت നടത്തപ്പെടുന്ന ഈ ഖുർആൻ തഫ്സീർ ക്ലാസ് അൽഹംദുലില്ലാ സ്തുത്യർഹമായ നിലയിൽ തന്നെ ഇതിൻ്റെ എപ്പിസോഡുകൾ മുന്നോട്ട് ഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന ആയത്തിനെക്കുറിച്ചുള്ള വ്യാഖ്യാനമാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നിർത്തിവെച്ച ആയത്തിനെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ നിർത്തിവെച്ച ഹദീസിനെക്കുറിച്ച് പൂർത്തീകരിച്ചുകൊണ്ടും അതിനോടനുബന്ധിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. നാഥൻ തൊഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരട്ടെ. അള്ളാഹു നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഖൈർ പ്രദാനം ചെയ്യട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. സിറാത്ത് പാലത്തിൻ്റെ ഏറ്റവും ബാബ് സിറാത്ത് പാലത്തിൻ്റെ വാതിലിൻ്റെ അരികത്ത് നിന്ന് ഒരാൾ വിളിച്ചു പറയുന്നുണ്ട്, എല്ലാവരും ഈ പാലത്തിലൂടെ തന്നെ സഞ്ചരിക്കണേ. ആരാണത്? ഈ ഹദീസിലൂടെ എന്താണ് മനസ്സിലാക്കാൻ പറ്റിയത്? അത് മറ്റൊന്നുമല്ല, ഈ സിറാത്ത് എന്ന് പറഞ്ഞാൽ സിറാത്ത് പാലം തന്നെ എന്താണ്? അള്ളാഹു പൊപ്പിച്ചു പറഞ്ഞതല്ലേ. എന്താണ് ഈ സിറാത്ത്? സിറാത്ത് എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമാണ്. അൽ ഇസ്ലാം. സിറാത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ്. അപ്പോഴോ സൂറാനി രണ്ട് ചുവരുകൾ ഉണ്ടെന്ന് പറഞ്ഞു. രണ്ട് ഈ പാലത്തിൻ്റെ ഇരുവശത്തായി രണ്ട് ചുവരുകളൊന്നും ഉണ്ടെന്ന് പറഞ്ഞു. എന്താണ് ഈ ചുവരുകൾ? ഹുദൂദുല്ലാഹ്, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളാണ്, ഇസ്ലാമിൻ്റെ ശരീഅത്തിൻ്റെ നിയമങ്ങളാണ്. എന്താണ് തുറക്കപ്പെട്ട കുറേ വാതിലുകളുണ്ടെന്ന് പറഞ്ഞു. ചുവരുകൾക്കിടയിലായിട്ട് കുറേ തുറന്നു വെച്ച വാതിലുകളുണ്ടെന്ന് പറഞ്ഞു. എന്താണത്? മഹാരിമുല്ലാഹ്, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളാണ്, അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളാണവ. ഇനിയോ വാതിലിൻ്റെ അരികത്ത് നിന്ന് ഒരാൾ വിളിച്ച് പറയുന്നുണ്ട്, ഈ പാലത്തിലൂടെ തന്നെ കടന്നു വരണേ എന്ന്. ആരാണാ വിളിച്ച് പറയുന്നവർ? ആരാണാ വിളിച്ച് പറയുന്ന വ്യക്തി? ഖുർആൻ, കിതാബുല്ലാഹിൽ ഖുർആൻ. അത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനാണ്. സിറാത്ത് പാലത്തിൻ്റെ മേൽഭാഗത്ത് നിന്ന് ഒരാൾ വിളിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ ഈ ഇതിലേക്ക് തന്നെ കടക്കണേ, നിങ്ങൾ ആ തുറന്ന വാതിലുകളിലേക്ക് കടക്കാൻ പോകുമ്പോൾ അഥവാ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിലേക്ക് അങ്ങ് കടക്കുമ്പോൾ അതിലേക്ക് കടക്കല്ലേ, അതിനകത്ത് പ്രവേശിക്കല്ലേ, അതിനകത്തെങ്ങാനും കടന്നു കഴിഞ്ഞാൽ അതിൽ പെട്ടുപോകും, നിങ്ങൾക്ക് നാശം എന്ന് പറയുന്നുണ്ട് സിറാത്ത് പാലത്തിൻ്റെ മേലെ നിന്നൊരു വ്യക്തി. അതാരെന്നറിയുമോ? വഅഇദുല്ലാഹി ഫീ ഖൽബി കുല്ലി മുസ്ലിമിൻ. അതല്ല, ഓരോ മുസൽമാൻ്റെയും ഹൃദയത്തിൽ അള്ളാഹു കൊടുത്തിട്ടുള്ള മുന്നറിയിപ്പുകാരനാണ്. ഓട്ടോമാറ്റിക്കായിട്ട് അള്ളാഹു മുന്നറിയിപ്പുകാരൻ നമ്മുടെ ഹൃദയത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് ഓരോ തിന്മയിലേക്കും കടക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായി വർക്ക് ചെയ്യും, നമ്മോട് പറയും കടക്കല്ലേ, പ്രവേശിക്കല്ലേ. അത് നമ്മുടെ മനസ്സ്, ഹൃദയം, നമ്മുടെ ആത്മാവ് എന്നൊക്കെ പറയാം. നമ്മോട് പറയുന്നുണ്ട് അതിലേക്ക് നീ തെറ്റിലേക്ക് പോവല്ലേ, നിനക്ക് നാശമെന്ന്. പക്ഷേ നാം അത് കൗനിക്കുന്നില്ല, നാം അതിനെ പരിഗണിക്കുന്നില്ല. അത് അള്ളാഹു കൊടുത്തൊരു മുന്നറിയിപ്പുകാരൻ ഓരോരുത്തൻ്റെയും ഹൃദയത്തിലുണ്ട്. അതാണ് വിളിച്ചു പറയുന്നത് സിറാത്തുൽ മുസ്തഖീമിൻ്റെ മേലെ നിന്ന്. അള്ളാഹു ഉപമിച്ചത് അതിനെയാണ്. അപ്പോൾ ഈ ഹദീസ് ഞാനിവിടെ പറയാനുള്ള കാരണം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ സിറാത്തുൽ മുസ്തഖീമാണ് എന്നതിനെ വ്യക്തമാക്കാനാണ്. മറ്റൊരു ഹദീസിലൂടെ കാണാം, മഹാനായ ആസിം റളിയല്ലാഹു അൻഹു അൻഹുവിനെ തൊട്ട് അദ്ദേഹം പറയുകയാണ്, ആരെത്തൊട്ട്? അബുൽ ആലിയ തങ്ങളെ തൊട്ട്. അബുൽ ആലിയ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അബുൽ ആലിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം ഹുവൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വമിൻ ബഅദിഹി ഉമർ അബൂബക്കർ റളിയല്ലാഹു അൻഹുമ. സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി തങ്ങളും സ്വാഹിബാനി അവിടുത്തെ രണ്ട് അനുചരന്മാരുമായ ഉമർ അബൂബക്കർ റളിയല്ലാഹു അൻഹുമ അവരാണ്. സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി തങ്ങളും ഉമറും അബൂബക്കറും റളിയല്ലാഹു അൻഹുമ. അപ്പോൾ ആസിം റളിയല്ലാഹു അൻഹു പറയുകയാണ്, റാവി പറയുകയാണ്, ഫദക്കർനാഹു ലി
ഹസൻ. ഈ സംഭവം ഞങ്ങൾ ഹസൻ റളിയല്ലാഹുവിനോട്, റസൂലുള്ളാഹിന്റെ പുത്രനായ ഹസൻ റളിയല്ലാഹുവിനോട് പറഞ്ഞു. അബുൽ ആലി എങ്ങനെ പറഞ്ഞിട്ടുണ്ട്? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിയും അവിടുത്തെ രണ്ട് അനുജന്മാരുമായ അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമ ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഫഖാല ഹസൻ, അപ്പോൾ ഹസൻ തങ്ങൾ പറഞ്ഞു, സദഖ അബുൽ ആലിയ വനസ്വഹ, അബുൽ ആലിയ പറഞ്ഞത് സത്യമാണ് സത്യമാണ്. അബുൽ ആലിയയ്ക്ക് വേണ്ടി ഗുണകാംക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി തങ്ങളും അവിടുത്തെ അനുചരന്മാരുമായ അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമ അവർ സഞ്ചരിച്ച മാർഗം തന്നെയാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ ഖുർആനാണ്. സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.